ഹായ് ഹലോ, വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ c&svlog. ഇന്ന് നമുക്ക് ക്രേപ്പ് പേപ്പർ വെച്ചിട്ടുള്ള സിമ്പിളായിട്ടുള്ള ഒരു ഫ്ലവർ ചെയ്യാം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളറിലെ പേപ്പർ എടുക്കാം. ഞാനിപ്പോൾ ഈ ഒരു കളറാണ് എടുത്തിട്ടുള്ളത്. അതിൽ നിന്ന് നമുക്ക് ഇതുപോലെ ചെറിയ പീസസ് ആയിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇതിന് പ്രത്യേകിച്ച് മെഷർമെൻറ്റ്സ് ഒന്നുമില്ല. നമുക്കിപ്പോൾ എത്രത്തോളം വലിപ്പത്തിലുള്ള ഫ്ലവറാണോ വേണ്ടത് അതനുസരിച്ചിട്ട് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഇനി അതിൽ നിന്ന് ഒരു പീസ് എടുക്കാം, എന്നിട്ട് വീഡിയോയിൽ കാണുന്നത് പോലെ അതൊന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നമുക്കത് ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. ഇനി നെക്സ്റ്റ് നമ്മളൊരു കളർ പേപ്പറാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നേരത്തെ ചെയ്തതുപോലെ ഇതിൽ നിന്നും ഒരു ചെറിയ പീസ് നമ്മളൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ കളർ പേപ്പറും നമ്മുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ഏത് കളേഴ്സ് വേണമെങ്കിലും എടുക്കാം കേട്ടോ. അത് നമ്മളൊന്ന് ഫോൾഡ് ചെയ്തിട്ട് രണ്ട് പീസസ് ആയിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒരു ഫ്ലവർ ചെയ്യാനായിട്ട് നമുക്ക് ഇതുപോലത്തെ ഒരു കുട്ടി പീസ് മാത്രമേ ആവശ്യമായിട്ടുള്ളൂ. പിന്നെ ലെങ്ത് കൂടുതലെടുത്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇനി നേരത്തെ ചെയ്തതുപോലെ നമുക്കതൊന്ന് ഫോൾഡ് ചെയ്തിട്ട് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ അങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ട് നമ്മളത് ഓപ്പോസിറ്റ് സൈഡിലേക്ക് ഒന്ന് മടക്കി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അവിടെ ആയിട്ട് കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുക, എന്നിട്ട് അതൊന്ന് ഒട്ടിച്ചു കൊടുക്കുക കേട്ടോ. ഇനി നമുക്ക് വേണ്ടത് നൂൽക്കമ്പിയാണ് കേട്ടോ. അപ്പോൾ അതിൽ നിന്ന് ഇതുപോലെ ഒരു ചെറിയ പീസ് കട്ട് ചെയ്തെടുക്കാം. ഇനി കുറച്ച് കോട്ടൺ എടുത്തിട്ട് ഈ ഒരു കമ്പിയിലായിട്ട് ഒന്ന് ടൈ ചെയ്ത് കൊടുക്കണം കേട്ടോ. ഇനി ഒരു റെഡ് കളർ ക്രേപ്പ് പേപ്പറിൽ നിന്ന് നമ്മൾ ഇതുപോലെ ഒരു കുട്ടി പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ആ ഒരു കോട്ടന് മുകളിലായിട്ട് ഇങ്ങനെ വെച്ചിട്ട് നമുക്കതൊന്ന് ടൈ ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള രണ്ട് പേപ്പർ പീസസ് ഉണ്ടല്ലോ, അതെടുക്കാം കേട്ടോ. ഇത് ആ ഒരു കമ്പിയിലായിട്ട് നമുക്കൊന്ന് ഒട്ടിച്ചു കൊടുക്കണം. അപ്പോൾ ആദ്യം ആ ഒരു കളർ പേപ്പർ വെച്ച് ചെയ്തിട്ടുള്ളതാണ് എടുത്തിട്ടുള്ളത്. ഇതുപോലെ കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുക, എന്നിട്ട് ആ ഒരു ക്രീപ്പ് പേപ്പറിന് മുകളിലായിട്ട് ഒട്ടിച്ചു കൊടുക്കുക കേട്ടോ. ഇനി അതിന് പുറമേ ആയിട്ട് നമുക്ക് ഇതുകൂടി ഒന്ന് ചുറ്റി കൊടുക്കണം. അപ്പോൾ അതിൻ്റെ രണ്ട് എൻഡിൽ മാത്രമേ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുള്ളൂ കേട്ടോ. നെക്സ്റ്റ് നമുക്ക് വേണ്ടത് ഫ്ലോറൽ ടേപ്പ് ആണ് കേട്ടോ. അത് ആ ഒരു കമ്പിയിലായിട്ട് നമുക്കൊന്ന് ചുറ്റിക്കൊടുക്കാം.
ഇപ്പോൾ നമ്മുടെ ഫ്ലവർ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് നിവർത്തി കൊടുക്കുക കേട്ടോ. എന്നിട്ട് അതുപോലത്തെ കുറച്ചധികം ഫ്ലവേഴ്സ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇതുപോലെ കുറച്ച് ഫ്ലവേഴ്സ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ടോട്ടൽ 6 ഫ്ലവേഴ്സാണ് ചെയ്തിട്ടുള്ളത്. ഒരുപാട് എണ്ണം ഉണ്ടെങ്കിൽ കുറച്ചുകൂടി കാണാനായിട്ട് ഭംഗിയായിരിക്കും. ഇനി നമുക്ക് ചെയ്യാനായിട്ടുള്ളത് കുറച്ചുകൂടി ലെങ്ത് കൂടിയ ഒരു കമ്പി എടുക്കുക. എന്നിട്ട് അതിലായിട്ട് ഈ ഫ്ലവേഴ്സൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കണം കേട്ടോ. പിന്നെ ഫ്ലവേഴ്സ് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ അറേഞ്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഞാനിപ്പോൾ ഈ ഒരു രീതിയിലാണ് ചെയ്യുന്നത്. പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ ചെറിയ ഫ്ലവേഴ്സ് ആയതുകൊണ്ട് ഒരുപാട് ചെയ്തെടുക്കുകയാണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട്. ഇങ്ങനെ ഫ്ലവേഴ്സ് വെച്ചിട്ട് നമുക്ക് അതിന് മുകളിലായിട്ട് ഫ്ലോറൽ ടേപ്പ് വെച്ചിട്ടൊന്ന് കവർ ചെയ്ത് കൊടുക്കുക കേട്ടോ. അങ്ങനെ നമ്മൾ ചെയ്തിട്ടുള്ള 6 ഫ്ലവേഴ്സും ആ ഒരു നൂൽക്കമ്പിയിലായിട്ട് ഒന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ആ ഫ്ലവേഴ്സൊക്കെ നമ്മൾ അറേഞ്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ കുട്ടി ക്രാഫ്റ്റ് ഇത്രയേ ഉള്ളൂ കേട്ടോ. ഭയങ്കര സിമ്പിളാണ്, നല്ല ക്യൂട്ടായിട്ടുള്ളൊരു ഫ്ലവറാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. പിന്നെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാം കേട്ടോ. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതോടൊപ്പം കുഞ്ഞ് ബെല്ലൈക്കൻ കൂടി ഒന്ന് എനേബിൾ ചെയ്യാം കേട്ടോ. എന്നിട്ട് അതിൽ ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാനിടുന്ന വീഡിയോസിലേക്ക് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ആ ഒരു സമയത്ത് തന്നെ ലഭിക്കും കേട്ടോ. പിന്നെ നിങ്ങളുടെ സജഷൻസും ഫീഡ്ബാക്സും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ.